Hi all, ellavarkum nammude channel ilekku swagatham. Ini njan vannittullathu oru Arabic sweet inde recipe aayittanu ṭo. Eethappazham vechittanu idinte filling thayyaraakkittullathu. Idinokke Arabikalokke thayyaraakkunna oru sweet aanu ṭo idu. Appo namukku idu eluppathil veettil thanne thayyaraakkan pattum. Appo ini namukku enganeyanu thayyaraakkunnathu nokkam. Oru bowl ilekku 1/2 cup maida ittu kodukkam. In the leg, cherk another, or a tablespoon yeast anato. In the leg, and a tablespoon of panjasara cherthodukam. A polar taste balance, I am editor, a cal teaspoon upumoda cherthodukananda. In either on the mixa the decana. In the lake, chewed a palo echeta, mixa the decam. Pala the ocean chuda ndeta. Punamada east on the active arm venditana chudilate the tilada. Apo either mixa the tender. In Namkidan and night on the coiched canam. Ini coicana sametha vellum corovana and the Nagilamka palo chudacam. Apa pile in a pagana velled canum patuto. Aponyani idi vechitana, idi koichedukkunnathu, appo beater kayilullavarkku ariyam, avarude beaterinte kude, idu pole oru sadhanam undaavum, appo idu nammal podiyokke koichedukkunnathaanu, appo namukku ini koikkan vendittu thodangam, appo aadyam nannayittu onnu mix cheythenesham, namukku appo vellam koravaanu, appo ini namukku korchu paal ozhichu kodukkam, appo oru tablespoonum kude paal ozhichu koduthittundu, namukku idu nannayittu onnu koichedukkam. നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയി കിട്ടട്ടോ നമ്മൾ ഇതുകൊണ്ട് കുഴക്കുന്ന സമയത്ത് നമ്മൾ കൈവെച്ചിട്ട് കുഴക്കുന്നതിനേക്കാട്ടിലും സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടറിന് പകരം ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി ട്ടോ അപ്പോൾ ഒരു 25 ഗ്രാമോളം ബട്ടറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ ഡോ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഡോ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടറും കൂട പരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഡോയുടെ മുകളിലായിട്ടും കുറച്ച് ബട്ടറും കൂട ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് വെച്ച ശേഷം നമുക്ക് ഇതൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്നണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഈത്തപ്പഴം കൊണ്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ കുറച്ച് ഈത്തപ്പഴം കുരിയൊക്കെ കളഞ്ഞ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം ഈത്തപ്പഴം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇത് ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി കൂടുതൽ പട്ട പൊടിച്ചതിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഇത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം അപ്പോൾ 1/2 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പൊങ്ങി വരാൻ നമ്മളെടുക്കുന്ന ഈസ്റ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്താൽ മതി നമ്മൾ നന്നായിട്ട് അമർത്തിയിട്ടൊന്നും കുഴച്ചെടുക്കരുത് അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആയ താന്നു പോവും അപ്പോൾ നമ്മൾ
bake in the samayathu nammada palaharam pongi varula appo idu rendu piece ay cut cheyidittunde ini idu pole onnu balls aaki edukkunnunde idu namukku paratti edukkanalla elupathinu vendittana idu pole balls aakkunnathu ini namukku idu ore balls paratti edukkam appo njan idu idu pole oru chapati okka parathuna palagammalana idu paratti edukkunnathu നമ്മൾ ഒരുപാട് പ്രസ് ചെയ്തിട്ട് നമ്മൾ പരത്തി എടുക്കരുത് മെല്ലെ മെല്ലെ പരത്തി എടുത്താൽ മതി അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ട്രയാംഗിൾ ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി ഓരോന്നിൻ്റെയും സെൻട്രലിലൂടെ ചെറുതായിട്ടൊന്ന് സൈഡ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഓരോന്നിലും ഫില്ലിംഗ് വെച്ച ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഷേപ്പിലാണ് കിട്ടുക ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഓവണിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ ഇതാ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വീറ്റ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു